ഹേഗസ് പിന്നെ നിങ്ങളുടെ പോലെ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ക്ലബ് ഹൗസ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ചില ആൾക്കാരെ ഡൗട്ട് ചോയ്സുമായിട്ടുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഇൻവൈറ്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നമ്മുടെ ഒരു ഡൗട്ട് ചോദിച്ചത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ചോദിച്ചതും ആ ഇൻവൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലബ് ഹൗസ് ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യാം. ക്ലബ് ഹൗസ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു മെയിൽ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. മെയിൽ ബട്ടണും ഒരു സ്പാർക്കിളിൻ്റെ ഒരു ചിഹ്നമുള്ള ഒരു മെയിൽ ബട്ടൺ കാണാൻ കഴിയും. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം യു ഹാവ് ടു ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹൂസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഇൻ അഡീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആരെയാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ കോൺടാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ആ ഒരു നമ്പർ തന്നെ ഓക്കെ ഈ ഒരു നമ്പർ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിൽ ഈ ടു ഹാവ് 25 ഫ്രണ്ട്സ് ഓൺ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഇത് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ ആ ഒരു കോൺടാക്റ്റിൽ എത്ര ഫ്രണ്ട്സും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺടാക്ട് നമ്മുടെ ഇതിലായിട്ട് കോമൺ ആയിട്ടുള്ള കോൺടാക്ട്സ് എത്ര പേര് ക്ലബ് ഹൗസിലുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആരെയാണ് ഇൻവൈറ്റ് ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻവൈറ്റ് ആക്കേണ്ട ആളെ ജസ്റ്റ് ആ ഒരു ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ആക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ ആ ഒരു കോൺടാക്റ്റിനകത്ത്, അപ്പോൾ ഞാൻ റാൻഡമായിട്ട് കിട്ടിയ ഒരാളുടെ കോൺടാക്റ്റാണ് ഇത് ചെയ്തത്. അപ്പോൾ ആ ഒരാൾക്ക് നമ്മുടെ ആ ഒരു നമ്പറിൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സെർവറിനകത്ത്, അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇൻവൈറ്റ് മാത്രം ബാക്കിയായിട്ടുണ്ട്. ആ ഒരു ഇൻവൈറ്റ് ഇറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഒരാൾക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവൈറ്റ് തരാവുന്നതാണ്. ആ ഒരു ആളുടെ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻവൈറ്റ് ചെയ്ത് തരാവുന്നതാണ്. ഒരു ഇൻവൈറ്റ് ബാക്കിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ആ ഒരു ഇൻവൈറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇൻവൈറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് മേളിൽ കാണാൻ കഴിയും നേരത്തെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവില്ല. നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, സി പെൻഡിങ് ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഇൻവൈറ്റ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഈ ഒരു നമ്പറിനെ ഓൾറെഡി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിന് ഞാൻ ഇൻവൈറ്റ് ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെൻഡ് റിമൈൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണം സെൻഡ് റിമൈൻഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആക്ക് നമ്മൾ നമ്മുടെ ഒരു സിമ്മ് വഴി അഥവാ നമ്മുടെ ഒരു സാധാരണ SMS ആയിട്ട് ആക്കൊരു റിമൈൻഡറായിട്ട് ഞാൻ ഇൻവൈറ്റ് ആക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിമൈൻഡർ നമുക്ക് കൊടുക്കാം. പക്ഷേ ഞാനത് എന്തായാലും സെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി ഒരു പ്രാവശ്യം ആ ഒരു ഇതിനകത്ത് റിമൈൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ രസത്തിന് ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് സെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറയുക, ആളുടെ കോൺടാക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് നമ്പറിൽ തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻവൈറ്റ് കൊടുക്കാം. ഇൻവൈറ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ ആ ഒരാളുടെ ആ ഒരു നമ്പർ നമ്മുടെ ഇതിനകത്ത് വൈറ്റ് ലിസ്റ്റ് ആകും. അതായത് നമ്മുടെ ഒരു സെർവറിൽ വൈറ്റ് ലിസ്റ്റഡ് ലിസ്റ്റിലേക്ക് വരും. ആ വൈറ്റ് ലിസ്റ്റഡ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് നമ്മുടെ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കാൻ കഴിയുള്ളൂ. ഒരു ആപ്പിനകത്ത് അഥവാ ഒരു ഇൻവൈറ്റഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഒരാൾക്ക് ഒരു രണ്ട് പേരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ വേറെ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്തു, അങ്ങനെ ആ ഒരു രണ്ട് പേർക്ക് വേറെ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്യാം, അങ്ങനെ നാല് പേരായി. അങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് സാധാ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റോൾ ചെയ്യുക അങ്ങനെ ഒരു സംഭവം കറൻ്റ് ഇല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് യൂസേഴ്സിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യാപ് ലിസ്റ്റ് അഥവാ ഒരു മാക്സിമം നമ്പേഴ്സ് ഓഫ് യൂസേഴ്സിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് ഇപ്പോഴും നമ്മുടെ ഡെവലപ്മെൻറ്റ് മോഡിലാണ്. അഥവാ ഒരു ഈ ഒരു ആപ്പ് ഫുള്ളായിട്ട് ഡെവലപ്ഡ് അല്ല, ഇപ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് മോഡിലാണ്. അപ്പോൾ ആ ഒരു ബീറ്റ ടെസ്റ്റിംഗ് മോഡിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കറൻ്റ് ഈ ഒരു ആപ്പ് ഫുള്ളായിട്ട് അതിൻ്റെ ഫുൾ ഫങ്ഷണാലിറ്റീസ് ഒന്നും വന്നിട്ടില്ല. ചില ബഗ്സ് ഉണ്ടാകും, ചില ഇഷ്യൂസ് ഉണ്ടാകും, ചില എറേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ബീറ്റ ടെസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ കറൻ്റ് കയറുന്നതും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കയറാവുന്നതാണ്. ഏകദേശം ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു നേരത്തെ ഇത് ചെയ്ത ക്ലിപ്പിനിടക്ക് റെക്കോർഡ് ചെയ്യുന്നതിനിടക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരാൾ നമ്മുടെ ഒരു ക്ലബ് ഹൗസ് ആപ്പ് ഇൻസ്റ്റാൾ ആക്കാൻ വേണ്ടി അഥവാ ക്ലബ് ഹൗസ് ആപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു നമ്മളൊരു ഓൾറെഡി ക്ലബ് ഹൗസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതിനകത്തുള്ള കോൺടാക്റ്റിലുള്ള ഒരാൾ ക്ലബ് ഹൗസ് ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ലിസ്റ്റ് ചെയ്തിടാൻ നേരത്ത് അഥവാ ഒരു അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് കറൻ്റ്ലി കയറാൻ കഴിയില്ല.
അപ്പോൾ നമ്മളെ പോലെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാൾ അഥവാ ഒരു ഇൻവൈറ്റ് ബാക്കിയുള്ള ഒരാൾക്ക് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആളെ ഇപ്പോൾ എൻ്റെ ഒരു കോൺടാക്റ്റിൽ ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു വീഡിയോയിൽ എൻഡിങ് പറഞ്ഞിട്ടും ഈ ഒരു ക്ലിപ്പ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാളുടെ ഒരു ഇൻവൈസ് ഓൺ ദ വെയിറ്റ് ലിസ്റ്റ് ജോയിൻ ക്ലബ് ബൂസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ലെറ്റ് ദം ഇൻ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ക്ലബ് ബൂസ് ആപ്പിലേക്ക് ഇൻവൈറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമോട് ഞാൻ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലബ് ഹൗസ് ആപ്പിനെ ബേസ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.